ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവും ആകുന്നു. യഹോവേ, എൻ്റെ അകൃത്യം വലുത് നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൂരിരൽ താഴ്വരയിലും നിത്യ വെളിച്ചമായി അവിടുത്തെ വചനം ഞങ്ങളോട് കൂടെയുണ്ട്. അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ മനസ്സുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് മറുപടി തരുന്നൊരു ദൈവം ഇന്ന് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ തളർന്നു പോകാതെ ഓടുമെന്നും കഴുകനെ പോലെ ഉയരത്തിൽ ശക്തിയോടെ വീണ്ടും പറക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവാണ് ഞങ്ങളുടെ ഇടയൻ. ഞങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് കുരിശ് മരണത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് കർത്താവേ, അവിടുന്ന് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവാം ദൈവമേ, അവിടുത്തെ അനന്ത സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് വിശാലമാക്കണമേ. അങ്ങയുടെ പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ. സത്യത്തിലൂടെ സത്യത്തിൻ്റെ വഴിയിലൂടെ പ്രയാണം ചെയ്യുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓരോ നിമിഷവും
ദൈവത്തിന് സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിനെ ഭയപ്പെടുവാനും അവിടുത്തെ വഴികളിലൂടെ സഞ്ചരിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വംശവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണെന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തിയ കർത്താവെ, അവിടുത്തെ ദിവ്യമായ പ്രകാശത്തെ ഉൾക്കൊള്ളുവാനും കർത്താവെ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശമായി ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന മക്കളായി നന്മ പ്രവർത്തികൾ ചെയ്യുന്ന മക്കളായിട്ട് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു, അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ എടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉയർച്ചിരിക്കുമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു. സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവമാണെന്ന് ഞങ്ങളെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചതോർത്ത് നന്ദി പറയുന്നു. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നിന്റെ ദൈവവും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഏകരക്ഷകനായ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്, ഏകരക്ഷകനായ ക്രിസ്തു ഞങ്ങളോട് കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നദിയിലൂടെ കടന്നു പോകുമ്പോഴും തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓരോ നിമിഷവും അങ്ങേക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പ, നടത്തിയ വിധങ്ങൾ ഓർത്ത് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി ഓരോ നിമിഷവും ദൈവത്തിന് സ്തുതി പാടുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ.